സമാന്തര വരകൾ രണ്ട് വശവും സമാന്തരമാക്കി വളരെ ദൂരം പോകുന്ന റെയിൽ. ഇങ്ങനെ സമമായ അന്തരമുള്ള തുല്യ അകലം സൂക്ഷിക്കുന്ന റെയിൽപാളം ഇല്ലെങ്കിൽ തീവണ്ടി യാത്ര ഒരിക്കലും സാധ്യമാവുകയില്ല. സമാന്തര വരകളുടെ പ്രത്യേകതകൾ ധാരാളമാണ്. ചതുരവും സമചതുരവും സാമാന്ത്രികവുമൊക്കെ പല വസ്തുക്കളുടെ രൂപത്തിൽ നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. സമമായ അന്തരമുള്ള വശങ്ങൾ ഇല്ലാതെ ആയാൽ നമുക്ക് ഈ ആകൃതിയുള്ള ഒരു വസ്തുക്കളും ഉപയോഗിക്കാനാവില്ല എന്നും കൗതുകത്തിനു വേണ്ടി പറയാം. സമാന്തര വരകളുടെ ഉപയോഗവും സവിശേഷതകളും ഇനിയുമുണ്ട്. ഇവിടെ എ ബി സി ഡി ഇ എഫ് എന്നീ സമാന്തര വരകൾ മറ്റ് രണ്ട് സമാന്തരങ്ങളല്ലാത്ത ജി എച്ച് ഐ ജെ എന്നീ വരകളെ മുറിച്ചു കടന്നു പോകുന്നു. സമാന്തര വരകൾ മുറിച്ചു കിട്ടുന്ന എ ബി കഷ്ണങ്ങളെയും പി ക്യു എന്നീ കഷ്ണങ്ങളെയും അംശബന്ധത്തിലാക്കിയാൽ എ അംശബന്ധം ബി, പി അംശബന്ധം ക്യു ഇവ തമ്മിലുള്ള സമവാക്യം നോക്കാം. എ ഭാഗം ബി സമം എ ഭാഗം ബി. അതുപോലെ ഈ ത്രികോണത്തിൽ പി ഭാഗം ക്യു സമം പി ഭാഗം ക്യു. രണ്ട് ത്രികോണങ്ങളെയും ചേർത്ത് വച്ചാൽ താഴത്തെ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു വശം ഒരേ വരയിലാണ്. അവയുടെ മൂന്നാം മൂലകൾ ഈ വശത്തിന് സമാന്തരമായ ഒരു വരയിലുമാണ്. അതിനാൽ അവയ്ക്ക് ഒരേ പരപ്പളവായിരിക്കുമെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയായാൽ ബി സമം ക്യു. ഇതുപോലെ മുകളിലുള്ള ത്രികോണങ്ങൾ ശ്രദ്ധിച്ചാൽ എ സമം പി. അപ്പോൾ എ ഭാഗം ബി സമം എ ഭാഗം ബി, പി ഭാഗം ക്യു സമം പി ഭാഗം ക്യു എന്ന് നേരത്തെ എഴുതിയതിനൊപ്പം എ ഭാഗം ബി സമം പി ഭാഗം ക്യു എന്നെഴുതാം. മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഒരു വരയെ തുല്യഭാഗങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഏതു വരയെയും തുല്യഭാഗങ്ങളായി തന്നെ മുറിക്കും. ഇങ്ങനെ സമാന്തര വരകളുടെ അംശബന്ധവുമായി ചേർത്തുള്ള സവിശേഷതകൾ ശ്രദ്ധിക്കാം. 6 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ സമാന്തര വരകൾ മൂന്ന് സമഭാഗങ്ങളാക്കുന്ന വിധം. 6 സെൻറ്റിമീറ്റർ നീളമുള്ള വരയിൽ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ലംബങ്ങൾ വരച്ച് ആദ്യത്തെ ലംബത്തിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ ആരമുള്ള ചാപം വരച്ച് അവസാനത്തെ ലംബത്തെ മുറിക്കുന്ന ബിന്ദു അടയാളപ്പെടുത്തി. ഈ രണ്ട് ബിന്ദുക്കളെയും യോജിപ്പിക്കുന്ന വര മുഴുവനാക്കിയാൽ മൂന്ന് സമഭാഗങ്ങൾ ലഭിക്കുന്നത് വ്യക്തമാകും. ഇനി 8 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ 2 അംശബന്ധം 3 എന്ന രീതിയിൽ ഭാഗിക്കുന്ന വിധം. ഇവിടെ ആദ്യം എ ബി വരയ്ക്കാം. ഈ വരയ്ക്ക് 8 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതിനുശേഷം 5 സെൻറ്റിമീറ്റർ നീളമുള്ള എ സി എന്ന വര വരയ്ക്കാം. ശേഷം ഈ 5 സെൻറ്റിമീറ്റർ വരയെ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നീ രണ്ട് കഷ്ണങ്ങളാകത്തക്ക വിധം ഇ എന്ന ബിന്ദു അടയാളപ്പെടുത്താം. ഇപ്പോൾ എ ബി സമ 8 സെൻറ്റിമീറ്റർ, എ സിയിൽ എ ഇ അധികം ഇ സി സമം 2 സെൻറ്റിമീറ്റർ അധികം 3 സെൻറ്റിമീറ്റർ. ഇനി ബി സി യോജിപ്പിക്കാം. അവസാനമായി ബി സിക്ക് സമാന്തരമായി പോകുന്ന വര ഇ ഡി ആയി വരയ്ക്കണം. ഇപ്പോൾ 2 അംശബന്ധം 3 എന്ന അംശബന്ധത്തിൽ 8 സെൻറ്റിമീറ്റർ ഭാഗിക്കപ്പെട്ടു കഴിഞ്ഞു. എ ഡി ഭാഗം ഡി ബി സമം എ ഇ ഭാഗം ഇ സി സമം 2 ഭാഗം 3. എ ഡി സമം 8 × 2 ഭാഗം 5 സമം 3.2 സെൻറ്റിമീറ്റർ.
ഡി ബി സമം 8 × 3/5 സമം 4.8 സെൻറ്റിമീറ്റർ. ഇനി 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 3 അംശബന്ധം 4 അംശബന്ധം 5 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ച് ഈ അംശബന്ധമനുസരിച്ച് ആ നീളങ്ങൾ വശങ്ങളായ ത്രികോണങ്ങൾ നിർമ്മിക്കുന്ന വിധം. ആദ്യം പി ക്യു എന്ന വര 10 സെൻറ്റിമീറ്റർ അളവിൽ വരയ്ക്കാം. പി ക്യു എന്ന ഈ വരയെ 3 അംശബന്ധം 4 അംശബന്ധം 5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കണം. ഇതിനായി അംശബന്ധത്തിൻ്റെ ആകെത്തുകയായ 3 + 4 + 5 സമം 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ നീളമുള്ള മറ്റൊരു വര പി ആർ ആയി പി എന്ന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുക. ഇവിടെ ആറും ക്യൂവുമായി യോജിപ്പിച്ച് ആർ ക്യു വരയ്ക്കുക. ഇപ്പോൾ ത്രികോണം പി ക്യു ആർ ആയി ഇവിടെ ആർ ക്യൂവിന് സമാന്തരമായി പി ക്യുവിനെ 3 അംശബന്ധം 4 അംശബന്ധം 5 എന്ന അംശബന്ധത്തിൽ എസ് ടിയും യു വിയും വരച്ചെടുക്കുക. ഇനി എസ് ക്യു അളവെടുത്തുള്ള ചാപവും യു പി അളവെടുത്തുള്ള ചാപവും പരസ്പരം മുറിച്ചു പോകുന്ന മൂല ഡബ്ല്യു എന്ന് അടയാളപ്പെടുത്തി യു എസ് ഡബ്ല്യു എന്ന ത്രികോണം 3 അംശബന്ധം 4 അംശബന്ധം 5 എന്ന അംശബന്ധ അളവിൽ വരയ്ക്കാം. ഇവിടെ ലംബകം എ ബി സി ഡിയിൽ വികർണങ്ങളായ എ സിയും ബി ഡിയും പി എന്ന ബിന്ദുവിലൂടെ മുറിച്ചു കടക്കുന്നു എങ്കിൽ പി എ ഗുണം പി ഡി സമം പി ബി ഗുണം പി സി എന്ന് നമുക്ക് കണ്ടെത്താനാകും. ഈ ലംബകത്തിൽ എ ബി എന്ന വശത്തിന് സമാന്തരമാണ് സി ഡി. എ ബി സി ഡി എന്നീ വരകൾ സമാന്തരങ്ങളാണെന്ന് ചുരുക്കം. പിയിലൂടെ സി ഡിക്ക് സമാന്തരമായ മറ്റൊരു വര വരച്ചാൽ 3 അതിൽ കൂടുതലോ സമാന്തര വരകൾ ഏത് രണ്ട് വരകളെയും തുല്യ അംശബന്ധത്തിൽ ഭാഗിക്കും എന്ന തത്വമനുസരിച്ച് പി ഡി ഭാഗം പി ബി സമം പി സി ഭാഗം പി എ. ത്രികോണത്തിൻ്റെ ഭാഗമനുസരിച്ച് ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര ത്രികോണത്തിൻ്റെ മറ്റ് രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. ഇനി എതിർ ഗുണനത്തിലൂടെ നോക്കിയാൽ പി എ ഗുണം പി ഡി സമം പി ബി ഗുണം പി സി എന്ന് എളുപ്പത്തിൽ തെളിയിക്കാം. ഒരു ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് വരച്ചാൽ നമുക്ക് 4 ചെറു ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ നീളം 3-ാമത്തെ വരയുടെ നീളത്തിൻ്റെ പകുതിയാണ്. അതുപോലെ ഏത് ത്രികോണത്തിലും ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബങ്ങൾ ഒരു ബിന്ദുവിലൂടെ കടന്നുപോകും. ഇങ്ങനെ കടന്നു പോകുന്ന വരകളെ ഈ ബിന്ദു മൂലകളിൽ നിന്ന് 2.1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുകയും ചെയ്യും. ഈ ത്രികോണത്തിൻ്റെ 3-ാമത്തെ വശം എ സി നമുക്ക് നേരത്തെ പഠിച്ച വസ്തുതകളെ അടിസ്ഥാനമാക്കി കണ്ടുപിടിക്കാം. അതിനു മുമ്പായി ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ കാണാം. ബി എം ഭാഗം എം എ സമം ബി എൻ ഭാഗം എൻ സി. എ ബിയുടെ മധ്യബിന്ദു എം ആയതുകൊണ്ട് ബി എം ഭാഗം എം എ സമം 1. അതുപോലെ ബി എൻ ഭാഗം എൻ സി സമം 1. ബി സിയുടെ മധ്യബിന്ദു എൻ ആയതുകൊണ്ട് ബി എൻ സമം എൻ സി സമം 8/2 സമം 4 സെൻറ്റിമീറ്റർ.
ത്രികോണം എം എൻ ബി ഒരു മട്ടത്രികോണമായതുകൊണ്ട് എം എൻ സമം വർഗമൂലം ബി എം സ്ക്വയർ മൈനസ് ബി എൻ സ്ക്വയർ സമം വർഗമൂലം അഞ്ചിൻ്റെ വർഗം ന്യൂനം നാലിൻ്റെ വർഗം സമം വർഗമൂലം ഇരുപത്തഞ്ച് ന്യൂനം പതിനാറ് സമം വർഗമൂലം ഒൻപത് സമം മൂന്ന് സെൻറ്റിമീറ്റർ. എം എൻ മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി വലിയ വശമായ എ സി. എ സി സമം വർഗമൂലം പത്തിൻ്റെ വർഗം ന്യൂനം എട്ടിൻ്റെ വർഗം സമം നൂറ് ന്യൂനം അറുപത്തിനാല് സമം വർഗമൂലം മുപ്പത്താറ് സമം ആറ് സെൻറ്റിമീറ്റർ. എ സി സമം ആറ് സെൻറ്റിമീറ്റർ. ത്രികോണം എ ബി സിയിൽ എ ബിയുടെ നീളം ആറ് സെൻറ്റിമീറ്റർ, എ സിയുടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ, എ പിയുടെ നീളം നാല് സെൻറ്റിമീറ്റർ. നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ വശങ്ങളും മധ്യബിന്ദുക്കളും സമാന്തര രേഖയുമെല്ലാം ഉൾപ്പെടുന്ന നിയമങ്ങൾ അഥവാ തത്വങ്ങൾ ഉപയോഗിച്ച് എ ക്യുവിൻ്റെയും ക്യു സിയുടെയും നീളങ്ങൾ കാണാം. എ പി ഭാഗം പി ബി സമം എ ക്യു ഭാഗം ക്യു സി എന്ന അംശബന്ധങ്ങളുടെ തത്വമനുസരിച്ച് എഴുതാം. പി ബി സമം എ ബി ന്യൂനം എ പി സമം ആറ് ന്യൂനം നാല് സമം രണ്ട് സെൻറ്റിമീറ്റർ. ഇനി എ ക്യു സമം എക്സ് സെൻറ്റിമീറ്റർ എന്നെടുത്താൽ ക്യു സി സമം അഞ്ച് ന്യൂനം എക്സ് സെൻറ്റിമീറ്റർ. അതുകൊണ്ട് നാല് ഭാഗം രണ്ട് സമം എക്സ് ഭാഗം അഞ്ച് ന്യൂനം എക്സ്. എതിർ ഗുണനത്തിലൂടെ ലഘൂകരിച്ചാൽ അഞ്ച് ന്യൂനം എക്സ് ഗുണം നാല് സമം രണ്ട് എക്സ്. ഇരുപത് ന്യൂനം നാല് എക്സ് സമം രണ്ട് എക്സ്. ആറ് എക്സ് സമം ഇരുപത്. എക്സ് സമം ഇരുപത് ഭാഗം ആറ് സമം പത്ത് ഭാഗം മൂന്ന്. അതുകൊണ്ട് എ ക്യു സമം മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ. ക്യു സി സമം അഞ്ച് ന്യൂനം എക്സ് സമം അഞ്ച് ന്യൂനം മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് സമം ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് സെൻറ്റിമീറ്റർ. ഇനി പതിമൂന്ന് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് അംശബന്ധം മൂന്ന് അംശബന്ധം നാല്. നമുക്ക് ഈ ത്രികോണം നിർമ്മിക്കാം. ആദ്യം ചുറ്റളവ് പതിമൂന്ന് സെൻറ്റിമീറ്റർ എന്നതിൽ നിന്ന് പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളമുള്ള എ ബി എന്ന വര നമുക്ക് വരയ്ക്കാം. വശങ്ങളുടെ അംശബന്ധത്തിൽ രണ്ട് അംശബന്ധം മൂന്ന് അംശബന്ധം നാലായി നമുക്ക് എ ബിയെ ഭാഗിക്കാം. ഇനി പി കേന്ദ്രമാക്കി പി എ ആരത്തിലും അതുപോലെ ക്യു കേന്ദ്രമാക്കി ക്യു ബി ആരത്തിലും ചാപങ്ങൾ വരയ്ക്കുന്നത് ആർ എന്ന ബിന്ദുവിൽ കൂടിച്ചേരുന്നു. ത്രികോണം പി ക്യു ആർ നിർദ്ദേശിച്ചതിന് പ്രകാരമുള്ള ചുറ്റളവും വശങ്ങളുടെ അംശബന്ധമുള്ള ത്രികോണവുമാണ്. ഇതാ ഈ ചിത്രത്തിൽ എ ബിയും സി ഡിയും സമാന്തര വരകളാണ്. എ പി ഗുണം പി സി സമം ബി പി ഗുണം പി ഡി ആയിരിക്കുമോ? ആദ്യം സി ഡിക്കും എ ബിക്കും സമാന്തരമായി ഇ എഫ് എന്ന വര കൂടി വരയ്ക്കാം. ഇനി വളരെ എളുപ്പത്തിൽ എ പി ഭാഗം പി ഡി സമം ബി പി ഭാഗം പി സി. ഇനി എതിർ ഗുണനം ഉപയോഗിച്ചാൽ എ പി ഗുണം പി സി സമം പി ഡി ഗുണം ബി പി. അങ്ങനെ അതും തെളിയിക്കപ്പെട്ടു.